നമസ്കാരം. വേദിക് എസ്ട്രോ ടൈംസിൻ്റെ എല്ലാ മഞ്ഞ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും എല്ലാ ആദരവിനും എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് കന്യരാശിക്കാരായിട്ടുള്ള ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽഭാഗം അത്തം ചിത്തിരയുടെ പകുതി അടങ്ങുന്ന നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് വ്യാഴൻ്റെ രേവതി നക്ഷത്രത്തിലേക്കുള്ള ഈ ഒരു ട്രാൻസിറ്റ് എന്തൊക്കെ അനുഭവങ്ങളെയായിരിക്കും നമുക്ക് നൽകുവാൻ സാധ്യതയുള്ളത് എന്നാണ് ഇവിടെ ഒന്ന് നോക്കുവാൻ പോകുന്നത്. സോ ബേസിക്കലി വ്യാഴൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ട്രാൻസിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ രാശ്യാധിപനായിട്ടുള്ള ബുധൻ്റെ നക്ഷത്രത്തിലാണ് വ്യാഴൻ ഇപ്പോൾ ഗോചരം ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ പങ്കാളികളുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ, നിങ്ങളുടെ തൊഴിലുപരമായിട്ടുള്ള രംഗങ്ങളിലുണ്ടാകുന്ന മാറ്റത്തിനെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്ത് എടുത്തു പറയത്തക്കതായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും. അതുപോലെ തന്നെ പുതിയ ജോലി നോക്കുന്ന വ്യക്തികൾക്ക് പുതിയ തൊഴിൽ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇത്ര കാലം ചെയ്തിട്ടുണ്ടായിരുന്ന കഠിനാധ്വാനത്തിന്റെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ദാറ്റ് മീൻസ് ഇൻ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. നിങ്ങളുടെ പാർട്ണറുമായിട്ടുള്ള ബന്ധങ്ങളിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നിങ്ങളുടെ പാർട്ണർ സന്തോഷമായിട്ട് ഇരിക്കുവാനായിട്ട് നിങ്ങൾ വേണ്ടുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുവാനായിട്ട് ഈ ഒരു കാലഘട്ടം ഇടയാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പാർട്ണറിൻ്റെ തൊഴിൽപരമായിട്ടുള്ള പ്രൊഫഷണൽ രംഗത്ത് ഒരുപാട് പുരോഗതിയും ഈ ഒരു കാലയളവിൽ വന്നു ചേരുവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ബിസിനസ് വളരെയധികം ഫ്ലറിഷ് ചെയ്യുവാനായിട്ടും പുരോഗമിക്കുവാനായിട്ടും സാധ്യതയുണ്ടാകും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പാർട്ണറുടെ ഭാഗത്ത് നിന്ന് നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പാർട്ണറുടെ തൊഴിലിലുണ്ടാകുന്ന നേട്ടം, ഇവയൊക്കെ പൊതുവെ ധനലാഭം ഉണ്ടാക്കി തരുവാനായിട്ട് ഈ ഒരു കാലയളവ് അവസരങ്ങളെ കൊണ്ടുതരുന്നതായിരിക്കും. അതുപോലെ വാഹനം, ഭൂമി ഇതൊക്കെ വാങ്ങുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനൊക്കെ വേണ്ടുന്ന ധനവും നിങ്ങളുടെ പക്കലിലേക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സോ പൊതുവെ കന്നിരാശിക്കാരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു അനുകൂല സാഹചര്യത്തിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക, അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുക. മാത്രവുമല്ല നിങ്ങൾക്ക് മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾ അസ്വസ്ഥമാകുന്ന സമയത്ത് നിങ്ങൾ ഒരു ബീച്ചിന്റെ സൈഡിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നദിയുടെ തീരത്ത് പോയിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുളവോ കായലോ ഇങ്ങനെയൊക്കെയുള്ള ജലവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നിങ്ങൾ അല്പസമയോടെ വിശ്രമം എടുക്കുന്നത് നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം ഉയർത്തുവാനായിട്ടും നല്ല ശാന്തമായിട്ടുള്ള മനസ്സിനെ കൊണ്ടുവരുവാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഭവനത്തിലൊരു ശംഖ് വെച്ചിട്ട് ആ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് കഴിവെങ്കിൽ ശംഖുനാഥം മുഴക്കുന്നതൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഹൈന്ദവ മതവിശ്വാസികളാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഓം നമോ നാരായണ എന്ന മന്ത്രം എല്ലാ ദിവസവും ജപിക്കുക. മറ്റു മതവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മതവിശ്വാസത്തിൽ തന്നെ ഈശ്വര പ്രാർത്ഥന നടത്തുക. പക്ഷേ അത് വ്യാഴാഴ്ച ദിവസം സ്പെഷ്യലായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഗുണങ്ങളെയും നിങ്ങൾക്കും അനുഭവത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കന്നിരാശിക്കാരായിട്ടുള്ള ആൾക്കാർക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ആ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ പല വ്യക്തികളും ചോദിച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തുക. ആ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ മറക്കാതെ മടിക്കാതെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വാല്യുബിളാണ്. സോ നിങ്ങളുടെ കമൻറ്റുകൾ ദയവായിട്ട് എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.